ഞാനിപ്പോ ഇവിടെ ഒരു മുപ്പത്തഞ്ചോളം കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്തു വെച്ചേക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് രണ്ട് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് വല്ലാണ്ട് ചെറുതാക്കണെന്നും വേണ്ട കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് മുറിച്ചിടാം നമുക്കിത് അരയ്ക്കാനുള്ളതാണ് വെളുത്തുള്ളി മുഴുവനോടെയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം രണ്ട് ഏലക്കായ രണ്ട് കരയാമ്പൂ ഒരു പട്ട ഒരു മൂന്നാല് കുരുമുളക് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഇത്രയും ഇടാം ഈ സമയത്ത് കുറച്ച് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് നമുക്ക് ഇളക്കി മിക്സാക്കാം അതിനുശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇതിപ്പോൾ വല്ലാണ്ട് വഴന്ന് വരണം എന്നൊന്നും കേട്ടോ നമ്മളിപ്പോൾ സാധാരണ കറികൾക്കൊക്കെ നല്ലോണം വഴറ്റി ബ്രൗൺ നിറമായിട്ടൊക്കെയാണല്ലോ നമ്മൾ അതിലേക്ക് ഇടാം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി ഒന്നാ തക്കാളിയും സവോള ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന പാകമായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ദീപം ഏകദേശം ആയിട്ടുണ്ടോ ഒരു കുഴഞ്ഞ പരുവത്തിൽ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ആറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇത് ഇപ്പം വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ടും മൂന്നും തണ്ട് കറിവേപ്പിലിട്ട് അതിലേക്ക് ഈ കാടമൊട്ട ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ വെളിച്ചെണ്ണയുടെയും പിന്നെ ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ മുട്ടയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞാൽ നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുന്നത് വേണ്ട അപ്പം ഇത്രയും തിക്കിൻ്റെ ആവശ്യം നമുക്കില്ല വല്ലാണ്ട് പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ വല്ലാതെ കുറുകിപ്പോവും അപ്പം അതുകൊണ്ടാണ് രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നോക്കി എന്ത് രസമാണെന്നറിയാം നമുക്ക് നാളുകേരപ്പാൽ പിഴിഞ്ഞ അതേ പ്രതീതിയാണ് പ്രതീതിയാണിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ നിങ്ങൾക്ക് കാടമുട്ട നിങ്ങളില്ലെങ്കിൽ കോഴിമുട്ടയോ താറാമുട്ടയോ എന്ത് വേണമെങ്കിലും ആവാട്ടെ ഞാനിപ്പോൾ എൻ്റെയിൽ കാടമുട്ട ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതൊന്നുമല്ല മുട്ടയല്ല നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ കോളിഫ്ലവർ ആണ് ഉരുളക്കിഴങ്ങാണോ ചിക്കൻ ആണോ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഞാനിത് ഇറക്കുകയാണ് അപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മല്ലിയില വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ കറിവേപ്പിലിടാം എന്തായാലും കുഴപ്പമില്ല അപ്പം അത് അത്രയ്ക്ക് ഇത്രക്കുള്ളൂ ഇതിൻ്റെ പണി നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഈസിയാണ് നിങ്ങൾ മുട്ടക്കറിക്ക് അല്ലെങ്കിൽ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ ഉരുളക്കിഴങ്ങോ കോളിഫ്ലവറോ എന്ത് വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം നാളികേരപ്പാലിൻ്റെ ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം വളരെ ഈസിയുമാണ് വളരെ ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്